വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാത്തു വേഴ്സസ് നാത്തു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണേ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നീളത്തിൽ നേരിയ രീതിയിൽ ഒരേ നീളത്തിലും ഇതിലായിരിക്കണം അവിയലിൻ്റെ കട്ടിങ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതാണ് അവിയലിൻ്റെ ഒരു സ്റ്റൈലി എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ചേനയുണ്ട്, പിന്നെന്താ മുരിങ്ങക്കായുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കക്കിരിക്കയുണ്ട്, പിന്നെന്താ കൊത്തവര എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, കൊട്ടപ്പയറുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കായ, ഇത്രയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേനയാണ് കുക്കറിലേക്ക് ഇടുന്നത്. അപ്പോൾ അതിനാണല്ലോ കുറച്ച് വേവ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചേന ഇടുന്നുണ്ട് ഫസ്റ്റ് തന്നെ. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതിയാവും കേട്ടോ, ഒരു വിസിലുകൊണ്ട് തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം വേവും. അപ്പോൾ നമുക്ക് ഒരു വിസിൽ അടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നുതുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒതുക്കിയെടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തൈരും കൂടിയിട്ട് കുറച്ച് നല്ലോണം ഒതുക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കേ. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ നേരത്തെ എന്താ പറയുക, തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ കുറച്ച് വെളുത്തുള്ളി ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതുക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒരു തിള വരുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്നും കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം 2 മിനിറ്റ് നമുക്കിന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള അവിയൽ ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ അവിയലാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ബൈ.